ഹലോ അസ്സലാമു അലൈക്കും. സഫൂസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ രണ്ട് ടൈപ്പിലുള്ള ബ്രെഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ കമൻസ് അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ബ്രെഡ് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ബ്രെഡും മുട്ടയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ്, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. രണ്ട് സ്നാക്സ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് 3 എഗ്ഗ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഓംലെറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട പതപ്പിക്കുന്ന പോലെ തന്നെയാണ് ഇതിലും ചെയ്യേണ്ടത്. കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു പകുതി സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ലേശം ഉപ്പ്. ഓൾറെഡി നമ്മൾ മുട്ടയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു വെജിറ്റബിൾസിൽ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക. അത് ഇപ്പോൾ ഞാൻ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറിയ പീസ് കാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു പകുതി തക്കാളി. അതിൻ്റെ പൾപ്പ് കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പൾപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ അംശം ഉള്ളതുപോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് പൾപ്പ് കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അതുപോലെ കൂടുതൽ വേവിച്ച് ബ്രൗണിഷ് കളറാക്കൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന എഗ്ഗ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന എഗ്ഗ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആ വെജിറ്റബിൾസ് ഒന്ന് ആക്കി കൊടുക്കാം. എന്നതിന് ശേഷമാണ് ഒരു രണ്ട് ബ്രെഡ് നമ്മൾ എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ ഒരു വെജിറ്റബിൾസ് ആക്കി കൊടുക്കുക. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൗഡർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. മക്കൾക്ക് ഇനി എരിവ് പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാഞ്ഞത്. ഇനി ബ്രെഡ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ആ ഭാഗത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡിലും മുട്ട ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അങ്ങനെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് ആ എല്ലാ ഭാഗത്തേക്കും ഒന്ന് അങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മുട്ട. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആവാത്ത ഭാഗത്തേക്കൊക്കെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഈ സമയത്ത് സിമ്മിലാണ് വേണ്ടത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷമാണ് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഹൈ ഫ്ലെയിമിലും മീഡിയത്തിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടിഭാഗം വേഗം കഴിഞ്ഞ് പോവുകയും ചെയ്യും. നമുക്ക് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് സിമ്മിൽ വേവിച്ചതിന് ശേഷമാണ് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. പൊട്ടിപ്പോവാതെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡൊന്ന് ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ രണ്ട് ഭാഗം ചെറുതായിട്ടൊന്ന് ബ്രെഡിനോടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ നന്നായി സെറ്റായിക്കോളും. എന്നിട്ട് നമുക്ക് വീണ്ടും മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് ഇത് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ബ്രെഡ് ഓംലെറ്റ് ഞാനൊരു സെർവിങ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക, പൊട്ടിപ്പോവാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഗാർലിക് ബ്രെഡാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുപ്പൊക്കെ കളഞ്ഞിട്ടുള്ള ബട്ടറായിരുന്നു. കുറച്ച് സമയം മുമ്പ് തന്നെ ബട്ടർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കുക. അപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആക്കേണ്ട. ഇതുപോലെ നിങ്ങൾ എത്ര ബ്രെഡ് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടാണ് ബട്ടർ എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയില നല്ലൊരു ടേസ്റ്റാണ് ഈ റെസിപ്പിയിലേക്ക്. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാനിവിടെ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ 3 എടുത്തിട്ടുണ്ടായിരുന്നു. വളരെ ചെറുതായിട്ടാണ് വെളുത്തുള്ളി കട്ട് ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങൾ ചെറിയ വെളുത്തുള്ളിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 5 എടുക്കേണ്ടി വരും. ഇത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഞാൻ എടുത്തിട്ടുള്ള ബൗളും അതുപോലെ ബട്ടർ വൈറ്റ് ആയതുകൊണ്ടും പിന്നെ ഒരു ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നമുക്ക് ബട്ടർ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റാത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ 4 സ്ലൈസസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്, അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരു ബ്രെഡ് 3 പീസായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന 4 ബ്രെഡും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് എടുത്തിട്ട് ബട്ടർ ഇതിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ഒരു ഭാഗത്ത് മാത്രമായിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടറിനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൂടുതലായിട്ട് ഒഴിച്ചെടുക്കേണ്ട, ലേശം നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അത് വറുത്തെടുക്കുന്ന രൂപത്തിലൊന്നും എടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് ഓയിൽ ഒഴിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബട്ടറിനെയാണ് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്, ഒരു ബ്രൗണിഷ് കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് മല്ലിയിലും അതുപോലെ വെളുത്തുള്ളിയൊന്നും പോകുമൊന്നുമില്ല, അത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ മറിച്ചിട്ട് ആ ഭാഗം നന്നായിട്ടൊന്ന് സെറ്റായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ മറിച്ചിട്ട് മൊസറല്ല ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ രണ്ട് സൈഡും ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ മൊസറല്ല ചീസ് ഇതിന് മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മൊസറല്ല ചീസും ഇതുപോലെ ബട്ടർ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സമയം പുറത്ത് എടുത്ത് വെക്കുന്നത് പോലെ മൊസറല്ല ചീസും കുറച്ച് സമയം പുറത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തണുപ്പൊക്കെ മാറിയിട്ട് നമുക്ക് വേഗം ഇട്ടുകൊടുക്കാൻ പറ്റും. അപ്പോൾ മൊസറല്ല ചീസ് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ചൂടോടെ കഴിക്കാൻ പറ്റിയിട്ടില്ല, അടിപൊളി. ഇത് ചൂടോടെ തന്നെ കഴിക്കണം, അതാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. മൊസറല്ല ചീസൊക്കെ മെൽറ്റായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കഴിക്കണം, ചൂടാറിക്കഴിഞ്ഞാൽ വീണ്ടും അത് ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ ആയിപ്പോവും. അപ്പോൾ മൊസറല്ല ചീസും പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ ചില്ലി ഫ്ലേക്സും, എരിവൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചില്ലി ഫ്ലേക്സ് മൊസറല്ല ചീസും കൂടി നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ മൊസറല്ല ചീസ് നന്നായിട്ട് മെൽറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി സെക്കൻഡ് ബാച്ചും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സെക്കൻഡ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് തന്നെ മറിച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൊസറല്ല ചീസ് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം.
ഇപ്പോൾ മൊസറല്ല ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ മൊസറല്ല ചീസൊക്കെ മെൽറ്റാക്കുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിയും മീഡിയത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡ് ഓംലെറ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് റെസിപ്പിയും കിഡിലെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം. ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നെ കമൻസ് അറിയിക്കണം. അതുപോലെ നല്ലൊരു കിഡിലെ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും, ബൈ.